നമസ്കാരം. അവസാനം ലോകായുക്തയുടെ പല്ലും നഖവും പിണറായി വിജയൻ പറിച്ചെടുത്തു. 1999 കാലഘട്ടത്തിൽ ഇ കെ നായരുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന സംവിധാനമായിരുന്നു ലോകായുക്ത. അതിൻ്റെ ഏറ്റവും ഗുണം അനുഭവിച്ച ഒരാളാണ് ഞാൻ. 1999 ജൂൺ 30 അർദ്ധരാത്രി എന്നെ പി ശശിയുടെ ഗൂഢാലോചന പ്രകാരം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ എന്നെ രക്ഷപ്പെടുത്താനായി അന്ന് മുന്നിൽ നിന്നത് ലോകായുക്തയാണ്. എൻ്റെ സുഹൃത്തായ രാജശേഖർ നായർ കൊടുത്ത പരാതിയിലാണ് ലോകായുക്ത ഇടപെട്ട് അന്നത്തെ DGP ആയ ബി എം ശാസ്ത്രിയോട് എന്നെ തൊട്ട് പോകരുതെന്നുള്ള ഓർഡർ നൽകിയത്. അതായത് പി ശശിയും ശോഭന ജോർജും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയിൽ അന്നത്തെ ഉമ്മൻചാണ്ടി, PP തങ്കച്ചൻ, കാർത്തികേയൻ, ആര്യാട മുഹമ്മദ് എന്നീ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൻ്റെ 4 ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ ചേർന്ന് ശോഭന ജോർജിൻ്റെ കൂടെ ഇ കെ നായരെ കാണുകയും എനിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുക്കുകയും ആ കള്ളപ്പരാതി ഉപയോഗിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ക്രിമിനലുകളെ കയറ്റി എന്നെ കൊല്ലാനുള്ള പ്ലാനായിരുന്നു പി ശശിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇത് കൃത്യമായി അറിഞ്ഞ രാജശേഖർ നായർ ഈ കാര്യം എന്നെ അറിയിക്കുകയും അങ്ങനെ രാജശേഖർ നായർ തന്നെ ലോകായുക്തയിൽ ഒരു പരാതി കൊടുക്കുകയും ലോകായുക്ത ഉടനടി ആക്ട് ചെയ്തു. എങ്ങനെ? എന്നെ ജീവനോടെ കിട്ടണമെങ്കിൽ അപ്പോൾ പ്രവർത്തിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നന്ദകുമാർ ജീവിച്ചിരിക്കില്ല. പിന്നീടേക്ക് മാറ്റിയാൽ നന്ദകുമാറിൻ്റെ ബോഡിയെക്കുറിച്ചും നമുക്ക് സംസ്കരിക്കാനേ കഴിയുകയുള്ളൂ എന്ന് രാജശേഖർ നായരുടെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ ലോകായുക്ത അന്ന് ആക്ട് ചെയ്തു. അന്ന് PC ബാലകൃഷ്ണ മേനോൻ എന്ന പ്രശസ്തനായ ജഡ്ജി ആയിരുന്നു അന്നത്തെ ലോകായുക്ത. അദ്ദേഹം അപ്പോൾ തന്നെ DGP വിളിച്ചു, വാണിംഗ് കൊടുത്തു, അന്ന് എനിക്ക് എല്ലാ പ്രൊട്ടക്ഷനും കിട്ടി. അതാണ് ലോകായുക്ത. അങ്ങനെയുള്ള ലോകായുക്തയുടെ ഏറ്റവും വലിയ ശക്തി തെളിയിച്ചിട്ടുള്ള സംഭവമായിരുന്നു KT ജലീലിൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കിക്കൊന്ന സംഭവം. അതായത് KT ജലീൽ എന്ന താപ്പാന സ്വജനപക്ഷാതം നടത്തി സ്വന്തം ബന്ധുവിനെ നിയമിച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പോകണമെന്ന്, കൃത്യം രാജിവെക്കണമെന്ന്, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി വാങ്ങണമെന്ന്, പിടിച്ച് പുറന്തള്ളണമെന്ന് ലോകായുക്ത വിധിച്ചപ്പോൾ ഉടനടി KT ജലീലിനെ അനുസരിക്കേണ്ടി വന്നു. ആ അനുസരിക്കേണ്ടി വന്ന KT ജലീലിൻ്റെ അനുഭവം പിണറായി വിജയനും ഉണ്ടാകുമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചെടുക്കാൻ തീരുമാനിച്ചത്. എന്താണ് പിണറായി വിജയൻ ചെയ്ത കുറ്റം? രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന CPM നേതാവിന് അനധികൃതമായി സഹായങ്ങൾ ചെയ്തു. ഇതേപോലെ ഒഴവൂർ വിജയന് 25 ലക്ഷം രൂപ ഗവൺമെൻറ് സംഭാവന നൽകി. ഇതുപോലുള്ള കാര്യങ്ങൾ ലോകായുക്തയുടെ മുന്നിലെത്തിയപ്പോൾ അത് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ അപ്പോൾ തന്നെ ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചെടുക്കാനും 14-ാം വകുപ്പ് പ്രകാരം നീ മുഖ്യമന്ത്രിയും അതേപോലെ ഗവർണർ തീരുമാനിച്ചാൽ മതി, ഫൈനൽ ഏതെങ്കിലും ഓർഡർ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവർണറോ തീരുമാനിക്കണമെന്നായിരുന്നു. ഇപ്പോൾ ഇതാ നിയമസഭ തന്നെ കൂടിയിട്ട് മുഖ്യമന്ത്രി തെറ്റ് ചെയ്താലും അത് നിയമസഭ തീരുമാനിക്കണം, നിയമസഭയിലെ ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 99 മെമ്പർമാരുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് പിണറായി വിജയൻ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ഈ 99 മെമ്പർമാർ എങ്ങനെയിരിക്കും തീരുമാനിക്കുക? പിണറായി വിജയനെ പുറത്താക്കാൻ പറയുമോ? എന്തൊരു വിഡ്ഢിത്തമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്! ഇത്രയും ജനാധിപത്യത്തെ കശാപ് ചെയ്തിട്ടുള്ള മറ്റൊരു സംഭവം കേരളത്തിലുണ്ടായിട്ടില്ല. എന്നാൽ പിണറായി വിജയൻ തന്നെ മുമ്പ് കർണാടകയിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് ലോകായുക്തയെക്കുറിച്ച് പറഞ്ഞു എന്ന് കേട്ടു നോക്കൂ. കർണാടകയിലെ യെദ്യൂരപ്പ രാജിവെച്ചു പോകേണ്ടി വന്നത് ലോകായുക്തയുടെ വിധിയുടെ ഭാഗമായിട്ടാണല്ലോ. പല സംസ്ഥാനങ്ങളിലുമുള്ള ലോകായുക്ത അതിന്റെ പരിധിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടും. ഒരു സംസ്ഥാനത്തെ ലോകായുക്തയുടെ പരിധിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടാമെങ്കിൽ ദേശീയ തലത്തിൽ ലോക്പാലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടുന്നതിൽ എന്താണ് അസാങ്കത്യം? അപ്പോ ഭയപ്പെടുന്നു. അന്ന് CPM നേതാവ് സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അന്ന് പറഞ്ഞ എന്താ, ലോകായുക്തയുടെ അധികാരമെടുത്തു കളയുമ്പോൾ, കർണാടകയിൽ അധികാരമെടുത്തു കളയുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്? ഇതേപോലെ തന്നെയാണ് നമ്മുടെ EK നായനാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും നടത്താം, ഒരു റീസണബിൾ ആയിട്ട് ആലോചിച്ചാലേ. അതെ, അല്ല, അവരുടെ കാലഘട്ടത്തില് കരുണാകരനെതിരായിട്ട് ആരോപണം വന്നു, അന്ന് ലോകയുക്തയില്ല. അന്ന് അതുപോലെ ബാലകൃഷ്ണപ്പള്ളിക്കെതിരായിട്ടുള്ള ആരോപണം വന്നു, അന്നും ലോകയുക്തയില്ല.
അതെ, അഴിമതി നിരോധന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അതിനേക്കാൾ ഉയർന്നതാണ് ലോകയുക്തം. എഗ്രീഡല്ല. പ്രതിപക്ഷത്തുള്ളവര് ഒരാരോപണം ഉന്നയിച്ചാൽ ഉടൻ അയാൾ രാജിവെക്കണമെന്നും ദുരുഷരും നിൽക്കണമെന്നുള്ള ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കാമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇത് ഒരു രണ്ടു മൂന്ന് ദിവസം നിയമസഭ ചർച്ച ചെയ്തിട്ട് ഒരു നിയമമുണ്ടാക്കി ഇങ്ങനെ ആരോപണം വന്നാൽ എന്ത് ചെയ്യണം? അതിൽ പ്രതിപക്ഷ നേതാവോട് അംഗീകരിക്കുന്ന മൂന്ന് ജഡ്ജിമാരെ വെച്ചു അവരിന്റെ നോക്കൂത്തുകളായിരിക്കും. അദ്ദേഹം ലോകായുക്ത കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യന്റെ ദീർഘവീക്ഷണം എത്രമാത്രമായിരുന്നു? അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കാട്ട് കള്ളന്മാരാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന്. പിണറായി വിജയനും പി ശശിയെ പോലുള്ള കള്ളന്മാരും കൊള്ളക്കാരുമാണ് തൻ്റെ കൂടെ നിന്ന് ഈ ഭരണത്തെ നയിക്കുന്നതെന്നും ലാവ്ലിൻ കേസിലും അതേപോലെ ഐസ്ക്രീം പാർലർ കേസിലെല്ലാം അഴിമതി നടത്തി തട്ടിപ്പ് നടത്തി അങ്ങനെ കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പാവം ആ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം സത്യസന്ധമായി വിശ്വസിച്ചു ലോകായുക്ത വഴി ഇനി ഇവിടെ അഴിമതി നടക്കില്ല എന്ന്. എന്നാൽ അദ്ദേഹം നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. എന്നാൽ ഇപ്പോൾ ഒരു കുപ്പിയിലിട്ട് ഒരു സി പി എമ്മിനെ അടച്ച് കയ്യിൽ കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ ആ ലോകായുക്തയെ കൊന്നും ഒരു തള്ളുമ്പോൾ അതിൻ്റെ പല്ലും നഖവും മാത്രമല്ല ജീവനും എടുത്ത് നശിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് മുമ്പ് ഈ കേന്ദ്ര കൊണ്ടുവന്ന അഴിമതിക്കെതിരെയുള്ള ഒരു സംവിധാനമാണ് എന്ന് ചിന്തിക്കാൻ പോലും ശക്തിയില്ലാതെയായിപ്പോയി. അവർക്ക് ചിന്തിക്കാൻ ശക്തിയില്ല. അവർ ഈ പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന കൊള്ളയുടെയും കൊലപാതകത്തിൻ്റെയും അതേപോലെ തട്ടിപ്പുകളുടെയും മാഫിയ പ്രവർത്തനങ്ങളുടെയും ഒന്നും അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് ശക്തിയില്ല. കാരണം അവരുടെ പ്രതികരണ ശേഷി പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയ, താങ്കൾ കരുതിക്കോളൂ, മട്ടന്നൂരിൽ നിങ്ങൾക്കുണ്ടായ തിരിച്ചടി അവിടുത്തെ മാർക്സിസ്റ്റ് അണികൾ തിരിച്ചടിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മട്ടന്നൂരിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തിരിച്ചടി അത് വലിയ തിരിച്ചടി തന്നെയാണ്. 21 സീറ്റിലേക്ക് ചുരുങ്ങിയ മാർക്സിസ്റ്റ് പാർട്ടി 29 സീറ്റിൽ നിന്ന് 21 സീറ്റിലേക്ക് ചുരുങ്ങിയ പാർട്ടി എല്ലാ സ്ഥലത്തും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജയിച്ചിട്ടുള്ളത്. അതിൽ 4 സീറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ അട്ടിമറിക്കപ്പെടുമായിരുന്നു. 3 സീറ്റ്, വെറും 4 സീറ്റും കൂടെ കൃത്യമായി മറിഞ്ഞിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം തകർന്നു പോകുമായിരുന്നു. അതേ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ കൃത്യമായി പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. അതിന് ആക്കം കൂട്ടുകയാണ് പിണറായി വിജയൻ. ലോകായുക്തയെ പോലെയുള്ള സംവിധാനങ്ങളെ താൻ ഏത് വിധേനയും പിടിക്കപ്പെടുമെന്ന് കാണുന്ന ഏതൊക്കെ വഴികളുണ്ടോ അതെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് പിണറായി വിജയൻ മുന്നേറുകയാണ്. ലോകായുക്തയുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നേറുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ ശക്തമായ രൂപത്തിൽ പ്രതിഷേധം അവരുടെ വോട്ടിലൂടെ രേഖപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. അതധികം താമസിയാതെ വലിയൊരു ആളിക്കത്തലായി പ്രതിഷേധത്തിൻ്റെ ശക്തമായ ജ്വാലയായി വളർന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ തന്നെ ഈ മഹാകള്ളനെ, കൊള്ളക്കാരനെ, മാഫിയാ തലവനെ അടിച്ചോടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.